ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിനൂസ് കിച്ചൺ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി അത് നമ്മുടെ ചെറുപയർ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ദോശയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ മുൻപേ തന്നെ ചെറുപയർ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ് ദോശ കാണിച്ചിട്ടുണ്ട് അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് കാരണം നമ്മളിത് ഫെർമെൻ്റ് ചെയ്യുന്നുണ്ട് പുളിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ദോശയാണ് അപ്പോൾ ദാ ഞാനിവിടെ ഒരു ഗ്ലാസ് നിറയെ നമ്മുടെ ചെറുപയർ ഇപ്പം ചെറുപയർ എല്ലാ വീട്ടിലും ഉണ്ടാവും കാരണം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിറ്റിൽ ഒരുപാട് കിട്ടുന്നുണ്ട് പോഷക സമ്മർദ്ദമാണ് പ്രോട്ടീൻ ആണ് അതിലേക്ക് അര ഗ്ലാസ് സെയിം ഗ്ലാസ് തന്നെ അര ഗ്ലാസ്സോളം ഉഴുന്നും കൂടി എടുത്തിരിക്കുകയാണ് ഇത് രണ്ടും നന്നായി കഴുകി നമ്മൾ ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം വെള്ളത്തിനകത്ത് അങ്ങനെ കുതിർത്ത് വെച്ച ചെറുപയറും ഉഴുന്നുവാണിത് അത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുതിർത്ത് വെച്ച ഉച്ചയാകുമ്പോൾ നമ്മൾ അരച്ചാൽ മതി ഈ സ്റ്റെപ്പ് ഓപ്ഷനലാണ് ഞാനതിലേക്ക് ഒരു രണ്ട് വലിയ ടീസ്പൂൺ നമ്മുടെ വലിയ ഒരു തവിയോണ്ട് ഒരു രണ്ട് തവി മട്ടരിയുടെ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചോറ് കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവല യൂസ് ചെയ്താലും മതി മട്ട അരിയുടെ അവല യൂസ് ചെയ്താൽ മതി ഇനി അവലും വേണ്ട ചോറും വേണ്ടയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ദോശയൊക്കെ നന്നായി കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാണ് അപ്പം നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ ഇതാ ഇപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടി മൂടി വയ്ക്കാം ഒരു നാലഞ്ച് ആറ് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയോ നമ്മുടെ ദോശമാവിൻ്റെ മാതിരി ഇരട്ടിയായിട്ട് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ മാവാണിത് നമുക്കിത് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ അരി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ദോശത്താട്ടിലെടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ എണ്ണയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ചെറിയ തീലിട്ടിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചൂടോടു കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പയറിൻ്റെ ഒരു കുത്തോ അങ്ങനത്തെ ടേസ്റ്റോ ഒന്നുമില്ല കാരണം ഇത് പെർമൻറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ ദോശയായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇവൻ മസാല ദോശ പോലെ ആക്കിയിട്ട് പോലും വേണമെങ്കിൽ കുട്ടികൾക്ക് വരെ കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓപ്ഷനല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ദോശകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മാവിനും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം മോർണിങ്ങിനാണെങ്കിലും നിങ്ങൾ തലേദിവസം അരച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശകൾ കിട്ടും പിന്നെ ഏറ്റവും ഇതിന് ഇമ്പോർട്ടൻറ്റ് ചെറുപയർ ദോശ ചൂടോടെ കഴിക്കണം അധികം സമയം വെച്ചിരുന്നാലയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ